Hi dears, welcome to my channel. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കാലിഗ്രാഫി വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് കാലിഗ്രാഫി വീഡിയോ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാലിഗ്രാഫി ആയിരുന്നു മാഷ ഉള്ള. ഇത് ഇതുപോലെ ബബിൾ റാപ്പിൽ കളർ ആഡ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ബേസ് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിനും താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അറബി അറിയാതെ എങ്ങനെയാണ് കാലിഗ്രാഫി ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതുപോലെ അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പം എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തേത്. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാലിഗ്രാഫി വീഡിയോസും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പോകാമെന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാലിഗ്രാഫി ചെയ്യുന്നത് ബിസ്മില്ല എന്നാണ്. അതിന് ബേസായിട്ട് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത് പുതിയ പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. അതിൽ കളർ ആഡ് ചെയ്തിട്ടാണ് ബേസ് കോട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ഒരു മൂന്ന് ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പെയിൻറ്റിങ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ജസ്റ്റ് കയ്യിൽ പെയിൻ്റ് ആക്കുക, ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫ്ലവറും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ കാലിഗ്രാഫീൻ്റെയും ബേസ് കോട്ട് കുറച്ച് കളർഫുള്ളാണ്. ഓറഞ്ച്, റെഡ്, യെല്ലോ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറ് മാർക്കറാണ് ഞാൻ എല്ലാ ഫോണിലും എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറായിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. വേറെ ഏത് കളറും നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ എല്ലാ വീഡിയോസിലും എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ മാർക്കറാണ്. അപ്പം ഞാൻ മാർക്കർ യൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് എഴുതാനുള്ള ഒരു എളുപ്പത്തിനും ഒരു സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് അറബി ഒട്ടും അറിയാത്ത ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു ഷേപ്പിലോ അല്ല എന്തെങ്കിലും ചിഹ്നത്തിനൊക്കെ മാറ്റം വരുമ്പോൾ അത് എന്ത് അക്ഷരം തന്നെ മാറിപ്പോകുന്നില്ല കാര്യം എനിക്കറിയാം. ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫ്ലെക്സിബിളാണ്, പെന്നൊക്കെ പിടിച്ച് എഴുതുന്ന പോലെയൊക്കെ എഴുതാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അറബിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പോയിൻറ്റ് ബ്രഷ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ കാലിഗ്രാഫി ചെയ്യാം. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാലിഗ്രാഫിയാണ്. കാരണം ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത് ഞാൻ ഇതൊരു വാട്ടർ കളറിലാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ഇതിൻ്റെ ഫോണ്ടാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. റൗണ്ട് ഷേപ്പ് നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കളർ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് പീൽ ചെയ്ത് കളയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ഞാൻ മാർക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ഞാനൊന്ന് ഔട്ട്ലൈൻ ആദ്യമേ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ബേസൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു നിഴൽ പോലെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഫിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ പ്ലേറ്റ് വെച്ച് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്ക്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈദ് മുബാറക്ക് എന്നാണ്, അറബിക് കാലിഗ്രാഫി തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് എല്ലാം ഒരു ട്യൂട്ടോറിയലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ഈദ് മുബാറക്ക് അറബിക് കാലിഗ്രാഫി എന്ന് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഫോണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല, അത്രയും റിസ്ക് ഇല്ലാത്ത ഒരു ഇമേജ് നോക്കി ഞാനൊന്ന് സെലക്ട് ചെയ്തു. അതൊന്ന് ഞാൻ ഗാലറിയിലേക്ക് സേവ് ചെയ്തതിന് ശേഷം ദാ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ്. ഇനി നമുക്കത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡ്രോയിങ് ഷീറ്റ് ഒന്നും അല്ല കേട്ടോ ഇന്ന് യൂസ് ചെയ്തത്, കാരണം അതെൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോർമൽ എ ഫോർ ഷീറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാബയും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് കാബ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് സ്കെയിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കെയിൽ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൽ ചെയ്തിട്ടുണ്ടായതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര യൂസ് ആയിട്ട് തോന്നിയത്. ഞാൻ ഈ ഒരു സ്കെയിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ അതിൻ്റെ ബേസ് കോട്ടായിട്ട് ഒരു കാബയുടെ ചിത്രം ഞാൻ ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈദ് മുബാറക്ക് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ട് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് സ്കെയിൽ വെച്ച് നമ്മൾ പണ്ട് പ്രൊജക്റ്റ് എന്നൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി കുറേ ലൈനൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ നല്ല നീറ്റായിട്ട് കിട്ടാൻ, അതുപോലെ ഒന്ന് രണ്ട് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് കോപ്പിയൊക്കെ എഴുതുന്ന രീതിയിൽ മൂന്നാല് ലൈനൊക്കെ കൊടുത്ത് അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടാണ് ആ ഒരു ലൈൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ അക്ഷരങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒന്നും ഞാൻ മാറ്റാൻ വരുത്തിയിട്ടില്ല. കാരണം ആ ഒരു ചിത്രത്തിൽ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്, വരച്ച് കൊടുക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഏതാണ് അക്ഷരം, ഇത് എന്താണ് അക്ഷരം എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. കാണുമ്പോൾ അതെങ്ങനെ എഴുതിയെടുക്കണം എന്നുള്ളത് എനിക്കറിയാം.
അപ്പോൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ഔട്ട്ലൈൻ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ ചിഹ്നങ്ങളും ഓരോ ആ ഒരു കറക്റ്റ് സ്ഥാനത്ത് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് വർക്കിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആ ഒരു ചിഹ്നം മാറ്റമാണ്, താഴെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ചെറിയൊരു ചിഹ്നം മാറിയാലോ, ചെറിയൊരു ബെൻഡ് മാറിയാലോ ഒക്കെ അക്ഷരം മാറിപ്പോവും, ഒരു വാക്ക് തന്നെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക് കവറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ലൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ലൈറ്റ് കളർ കൊടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്താന്ന് വെച്ചാൽ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹിന്ദു ആണോ മുസ്ലിം ആണോ അറബി പഠിച്ചിട്ടുണ്ടോ, എന്തിനാണ് അറബി എഴുതുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു ഹിന്ദു അല്ലാത്ത ഒരാൾക്ക് അറബി എഴുതിക്കൂടാന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കിതൊരു ഇഷ്ടമുള്ളൊരു ഒരു ഒരു ലാംഗ്വേജാണ്. അതിൻ്റെ ഒരുപാട് മീനിങ് അറിഞ്ഞിട്ടൊന്നുമല്ല, അവർ എഴുതുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ എഴുതുന്ന ഫോർമാറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതിന് ഹിന്ദു ആയതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്, അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമേ ചെയ്തു കൂടൂ, അങ്ങനെയൊന്നും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കാബ വരക്കാൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാബ വരക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഈസിയാണ്. അതോടൊപ്പം തന്നെ കാബയും ചേർത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു കാലിഗ്രാഫീനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കൂടി പറയണം കേട്ടോ. പിന്നെ ഈ ഒരു അറബി എഴുതാനുള്ള കാരണം എന്താണ്, അറബി പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട്, ഞാൻ അറബി ഒട്ടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒരു നുണയായിരിക്കും. കുഞ്ഞിൽ ചെറുപ്പത്തിലുള്ള കാര്യമായിട്ടോ, ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമായിരിക്കും. നമുക്ക് അറബി ഒരു വിഷയമായിട്ടുണ്ടല്ലോ, അതായത് നോർമലി മുസ്ലിംസ് മാത്രമേ പഠിക്കുകയുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആ ഒരു സമയത്ത് ഫ്രീ ടൈം ആയിരിക്കും. അപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ, ഭയങ്കര അറബിയൊക്കെ പഠിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള രീതിയിൽ എന്നോടും പറഞ്ഞു അറബി ക്ലാസ് പോയിരിക്കാൻ. പിന്നെ എനിക്ക് ആ ഒരു ഫോണ്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു അപ്പോഴേ ഒരു 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 ആർട്ട് എന്നുള്ള രീതിയിൽ അല്ല, ഒരു ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലാണ് ഞാൻ ആ ഒരു ഫോണ്ടിനൊക്കെ കണ്ടിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അത് മോശമായതുകൊണ്ടല്ല, അവർ എഴുതുന്ന രീതി നമ്മൾ നോർമലി എഴുതുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള എഴുതുന്ന ഫോർമാറ്റ്, അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നോർമലി എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അറബി ക്ലാസ്സിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സംഭവമായിട്ട് പഠിച്ചു എന്നൊന്നല്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള, ടീച്ചറും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിട്ട് അറബി പഠിച്ചെടുത്തു എന്നൊന്നുമല്ല, ആ ഒരു ഇയർ ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ടീച്ചർ കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ടാണ് എഴുതിയത്, ജസ്റ്റ് നോക്കിയിട്ട് അത് അതന്നെ എഴുതി വെച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ടീച്ചറും ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അറബി ആ ഒരു എഴുത്തിനോട് ആ ഒരു ഫോണ്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കഥ എനിക്കിപ്പോൾ ചെറുതായിട്ട് ഓർമ്മ വന്നുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ചെയ്ത വർക്ക് ഫ്രെയിം ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഫ്രെയിം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇവിടെ 160 രൂപക്കാണ് കേട്ടോ വാങ്ങിച്ചത്, ഇവിടെ 8 ദർഹംസ്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ക്ലിപ്പ് മാറ്റിയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടതായിട്ട് ഉള്ളിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.